നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. പീഡനക്കേസിൽ അറസ്റ്റിലായ പി സി ജോർജിന് ജാമ്യം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയത് കർശന ഉപാധികളോടെ. ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ വാദം തള്ളി. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് സോളാർ കേസ് പ്രതിയുടെ പരാതിയിൽ. ദൈവത്തിന് നന്ദിയെന്ന് പി സി ജോർജ്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. കേസിന് പിന്നിൽ പിണറായി വിജയനും ഫാഡിസ് അബൂബക്കറുമെന്നും പി സി ജോർജ് പറഞ്ഞു. ഫാഡിസ് അബൂബക്കറിന്റെ അമേരിക്കൻ നിക്ഷേപങ്ങളിൽ പിണറായി വിജയന് പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് അന്വേഷിക്കണം. വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും പി സി ജോർജ്. പീഡനശ്രമം നടന്നത് തൈക്കാട് ഗസ്റ്റ് ഹൌസിലെന്ന പരാതിക്കാരി. രക്ഷകനായി വന്നയാളിൽ നിന്ന് ദുരനുഭവമുണ്ടായി. ഫെബ്രുവരി 10 സംഭവം നടന്നത്. തനിക്ക് രാഷ്ട്രീയമില്ലെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാചനയില്ലെന്നും പരാതിക്കാരി. പി സി ജോർജിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി കുടുംബം. അറസ്റ്റിനു പിന്നിൽ പിണറായി വിജയന്റെ കളിയെന്ന് ഭാര്യ ഉഷ ജോർജ്. ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടുന്നത് ശരിയാണോ എന്നും ഉഷ ജോർജ്. പിണറായിയുടെ പ്രശ്നങ്ങൾ പുറത്തിറക്കാൻ വേണ്ടിയാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതെന്നും ഉഷ ജോർജ്. പി സി ജോർജിന്റെ അറസ്റ്റ് ആസൂത്രിതമെന്ന് മകൻ ഷോൺ ജോർജ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് വസ്തുതകൾ അറിയാം. ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണിത്. ഒരു വിവാദത്തെ മറ്റൊരു വിവാദം കൊണ്ട് തളയ്ക്കുക എന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നയമെന്നും ഷോൺ ജോർജ്. പിണറായി വിജയന് പുത്രി വാത്സല്യം മുത്ത് ഭ്രാന്തായെന്നും ഷോൺ. പി സി ജോർജിന്റെ അറസ്റ്റിൽ കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്ന് ഉമ്മൻചാണ്ടി. പി സി ജോർജ് മാത്രമല്ല, ഒരുപാട് പേർ തനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. പ്രതികാരം ആഗ്രഹിക്കുന്ന ആളല്ല താനെന്നും ഉമ്മൻചാണ്ടി. മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയതിൽ ക്ഷമ ചോദിച്ച് പി സി ജോർജ്. മാധ്യമപ്രവർത്തകയോടുള്ള പെരുമാറ്റത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും പി സി. എ കെ ജി സെന്ററിന് നേരെയുണ്ടായ ബോംബേറിൽ 2 കസ്റ്റഡിയിൽ. ബോംബെറിഞ്ഞ ആൾക്ക് മറ്റൊരാളുടെ സഹായം ലഭിച്ചെന്ന് പോലീസ്. പ്രതിക്ക് ബോംബ് കൈമാറിയത് സ്കൂട്ടറിലെത്തിയ മറ്റൊരാൾ. എ കെ ജി സെന്റർ മുതൽ കുന്നുകുഴി വരെയുള്ള 3 ദൃശ്യങ്ങളും ശേഖരിച്ച് അന്വേഷണ സംഘം. എ കെ ജി സെന്റർ ആക്രമണത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രതിയാകില്ലെന്ന് ഉറപ്പുണ്ടെന്ന് വി ഡി സതീശൻ. സ്വർണ്ണക്കടത്ത് കേസിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ആക്രമണം നടന്നതെന്നും വി ഡി സതീശൻ. എ കെ ജി സെന്റർ ആക്രമിച്ചത് തങ്ങളാണെന്ന് പറയാനുള്ള പ്രയാസം കൊണ്ടാണ് കോൺഗ്രസുകാർ തന്നെ കുറ്റം പറഞ്ഞതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ഇ പി ജയരാജൻ. കോഴിക്കോട് ആവിക്കൽ തോടിൽ മലിനജല പ്ലാന്റിനെതിരായ ഹർത്താലിനിടെ വൻ സംഘർഷം. പോലീസ് ലാത്തി വീശി കണ്ണീർ വാതകവും പ്രയോഗിച്ചു. 17 സമരസമിതി പ്രവർത്തകർക്കും 5 പോലീസുകാർക്കും പരിക്ക്. നിർമ്മാണം നിർത്തിവെക്കും വരെ സമരം തുടരുമെന്ന് പ്രദേശവാസികൾ. സമരത്തിനു പിന്നിൽ അജണ്ടയെന്ന് ഡെപ്യൂട്ടി മേയർ. സ്വർണ്ണക്കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് യു ഡി എഫ്. സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച്. പലയിടത്തും സംഘർഷം. കോഴിക്കോടും എറണാകുളത്തും ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിക്ക് വെപ്രാളമെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ഐഫോൺ പരിശോധിക്കും. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിലുണ്ടെന്ന മൊഴിയെ തുടർന്നാണ് പരിശോധന. ഫോൺ വിവരങ്ങളുടെ മിറർ കോപ്പി തേടി ഇഡി തിങ്കളാഴ്ച NIA കോടതിയിൽ അപേക്ഷ നൽകും. ഗൂഢാലോചന കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സ്വപ്നയ്ക്ക് വീണ്ടും ക്രൈംബ്രാഞ്ച് നോട്ടീസ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി മുഖ്യമന്ത്രിയെന്ന് രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദിച്ച ഒന്നിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ബിരിയാണി ചെമ്പുകൊണ്ട് മറച്ചാലും സത്യം പുറത്തുവരുമെന്നും കൊല്ലത്ത് നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ രമേശ് ചെന്നിത്തല. തട്ടുകട ഉടമയ്ക്ക് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പിഴയിട്ടതിന് പിന്നാലെ ഉടമയും കുടുംബാംഗങ്ങളും ആത്മഹത്യ ചെയ്ത നിലയിൽ. മരിച്ചത് തിരുവനന്തപുരം ചാത്തൻപാറ സ്വദേശി മണിക്കുട്ടൻ ഉൾപ്പെടെ 5 കുടുംബം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. കാലിക്കറ്റ് സർവകലാശാല വളപ്പിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സുരക്ഷാ ജീവനക്കാരൻ പിടിയിൽ. പോലീസ് കസ്റ്റഡിയിലായത് വിമുക്ത ഭടൻ മണികണ്ഠൻ. ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ വിദ്യാർത്ഥിനിയെ. മണികണ്ഠനെ പിരിച്ചുവിട്ടുവെന്ന് സർവകലാശാല. മഹാരാഷ്ട്രയിൽ പാർട്ടി നേതൃത്വം നിലനിർത്താൻ ഉദ്ധവ് താക്കറെ ശ്രമം തുടരുന്നു. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ശിവസേനയിൽ നിന്ന് പുറത്താക്കി. വിമത MLA യോഗം വിളിച്ച് ഷിൻഡെ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. വിമത MLA വിപ്പ് നൽകി ശിവസേന. ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ BJP ദേശീയ എക്സിക്യൂട്ടീവ് ഹൈദരാബാദിൽ. ഉദയ്പൂർ കൊലപാതകത്തിൽ പാകിസ്ഥാൻ പങ്കിന് തെളിവ് ലഭിച്ചെന്ന് NIA. കൊലപാതകത്തിന് പ്രേരിപ്പിച്ച സൽമാന് പാക് ചാരസംഘടനയുമായി ബന്ധമെന്ന സംശയം. 2 പ്രതികളെയും NIA കസ്റ്റഡിയിൽ വിട്ടു.
സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെ പ്രവാചക നിന്ദാ പരാമർശത്തിൽ നൂപുർ ശർമ്മയെ ഡൽഹി പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. നൂപുർ ശർമ്മയ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ച് പശ്ചിമ ബംഗാൾ പോലീസ്. ജൂൺ മാസത്തെ ശമ്പള വിതരണത്തിന് സർക്കാർ സഹായം തേടി KSRTC. 5-ാം തീയതിക്ക് മുൻപ് ശമ്പള വിതരണം പൂർത്തിയാക്കാൻ 65 കോടി രൂപ വേണമെന്ന് മാനേജ്മെന്റ്. KTDFC നിന്ന് 10 കോടി വായ്പയെടുക്കാനും നീക്കം. മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 14 രൂപ കൂട്ടി കേന്ദ്ര സർക്കാർ. ഒരു ലിറ്റർ മണ്ണെണ്ണയുടെ വില 102 രൂപയായി. സ്റ്റോക്ക് തീരുന്നതുവരെ നിലവിലെ വിലയ്ക്ക് തന്നെ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ. നടിയും മോഡലുമായ ഷഹാനയുടെ മരണത്തിൽ ഭർത്താവ് സജ്ജാദിനെതിരെ കുറ്റപത്രം. ഷഹാനയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു. ഷഹാനയുടെ ഡയറി കുറിപ്പുകൾ തെളിവെന്നും കുറ്റപത്രത്തിൽ. വാടക ക്വാർട്ടേഴ്സിൽ ഷഹാനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ May 13. മോഡലും നടിയുമായ ഷഹാനയുടെ ആത്മഹത്യയിൽ ഭർത്താവ് സജ്ജാദ് കുറ്റക്കാരനെന്ന കണ്ടെത്തലിൽ സന്തോഷമുണ്ടെന്ന് ഷഹാനയുടെ സഹോദരൻ ബിലാൽ. സജ്ജാദിന്റെ ബന്ധുക്കളെയും കേസിൽ പ്രതി ചേർക്കണമെന്നും സഹോദരൻ. സജ്ജാദിന് കൃത്യമായ ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും ബിലാൽ 24നോട്. 5 ദിവസത്തെ ED ചോദ്യം ചെയ്യലിനെ താൻ മെഡൽ ലഭിച്ച പോലെ കാണുന്നുവെന്ന് രാഹുൽ ഗാന്ധി. CPIM മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ തുറന്നടിച്ച് രാഹുൽ. BJPയും CPIMും തമ്മിൽ രഹസ്യധാരണയിലാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ പിണറായിയെ ചോദ്യം ചെയ്യാത്തതെന്നും രാഹുൽ ഗാന്ധി. അട്ടപ്പാടിയിലെ യുവാവിന്റെ മരണം തലക്കേറ്റ അടിമൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലപ്പെട്ട നന്ദകിഷോറിന്റെ ശരീരത്തിൽ ധാരാളം മുറിപ്പാടുകൾ എന്നും റിപ്പോർട്ടിൽ പരാമർശം. പിടിയിലാകാനുള്ള 4 പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് അന്വേഷണ സംഘം. കൊടുങ്ങൽ സ്വദേശിയായ നന്ദകിഷോർ കൊല്ലപ്പെട്ടത് ഇന്നലെ പുലർച്ചെ. വയനാട് കുറിച്ചിയാർമലയിൽ മണ്ണിടിച്ചിൽ. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ജനവാസമില്ലാത്ത മേഖലയിൽ മണ്ണിനൊപ്പം പാറക്കല്ലുകളും ഇടിഞ്ഞ് താഴേക്ക് പതിച്ചു. മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ സ്ഥലമാണ് അപകടത്തിലായത്. ധീരജിന്റെ മാതാപിതാക്കളെ CPIM ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ധീരജിനെ കൊന്നത് SFI ക്കാരാണ്. ധീരജിന്റെ കുടുംബം പോലീസിനെ സമീപിക്കട്ടെയെന്നും മുരിക്കാശ്ശേരിയിലെ പ്രസംഗത്തിൽ ഖേദപ്രകടനം നടത്തില്ലെന്നും CP മാത്യു. കൊലപാതകത്തിലെ നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതാണ് CP മാത്യുവിന്റെ പ്രസ്താവനയെന്ന് ധീരജിന്റെ പിതാവ്. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന് മുന്നറിയിപ്പുമായി MM മണി. ധീരജിനെക്കുറിച്ച് CP മാത്യു പറയുന്നത് തെമ്മാടിത്തരം. ധീരജിന്റെ അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നടന്നാൽ ആളുകൾ കൈയിട്ടുവാരുമെന്നും MM മണി. കണ്ണൂർ കോടതി വളപ്പിൽ സ്ഫോടനം. പൊട്ടിത്തെറി, മാലിന്യം കത്തിക്കുന്നതിനിടെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധന. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 17,092 പോസിറ്റീവ് കേസുകളും 29 കോവിഡ് മരണവും. ദേശീയ വാർത്തകൾ. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചെന്ന കേസിൽ സാമൂഹ്യ പ്രവർത്തക തീസ്ത സതൽവാദിനെയും ഗുജറാത്ത് മുൻ DGP RB ശ്രീകുമാറിനെയും 2 ആഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അഹമ്മദാബാദ് മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അശ്രദ്ധമായി ഇന്ത്യയിലേക്ക് കടന്ന കുട്ടിയെ പാകിസ്ഥാന് കൈമാറി BSF. അതിർത്തി കടന്നെത്തിയത് 3 വയസ്സ് പ്രായമുള്ള കുട്ടി. AKG സെന്റർ ആക്രമണ കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. AKG സെന്ററിന് നേരെ കല്ലെറിയുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് അന്തിയൂർക്കോണം സ്വദേശി റിജുവിനെ അറസ്റ്റ് ചെയ്തത്. കലാപ ആഹ്വാനത്തിനാണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തും ഷഫീദ് റാവുത്തർ നൽകും വിശദാംശങ്ങൾ. ഷഫീദ്, വിവരങ്ങൾ. പ്രജൻ, ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ AKG സെന്ററിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തിയൂർക്കോണം സ്വദേശിയായ റിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ അതിനുശേഷം ഇതുവരെ, അതായത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇയാളെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകൊടുക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താനോ പോലീസ് കഴിഞ്ഞില്ല. തുടർന്ന് ഇക്കാര്യത്തിൽ ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് നാടകം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഈ സംശയത്തിന്റെ പേരിൽ AKG സെന്ററിന് നേരെ ബോംബെറിഞ്ഞു എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത റിജു സച്ചുവിനെ മറ്റൊരു കേസിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. AKG സെന്ററിന് നേരെ കല്ലെറിയുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കലാപാഹ്വാനത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്ന കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കന്റോൺമെന്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിരിക്കുന്നത്. റിജുവിനെ കസ്റ്റഡിയിലെടുത്ത് ഏതാണ്ട് 30 മണിക്കൂറിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുള്ളതും ഇക്കാര്യത്തിലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.
നേരത്തെ ഇത് ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ശേഷവും പോലീസ് ഇയാളെ വിട്ടുകൊടുക്കാൻ വിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതായത് ഈ എ കെ ജി സെന്ററിന് നേരെ പോസ്റ്റ് ഇട്ടു എന്നുള്ള ഒരൊറ്റ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ശേഷം കോൾ റെക്കോർഡും അതേപോലെ തന്നെ ഇയാളുടെ സി ഡി ആർ അടക്കം പോലീസ് പരിശോധിച്ചു. പക്ഷേ സി ഡി ആറിൽ ഈ എ കെ ജി സെന്ററിന് നേരെ ബോംബ് എറിഞ്ഞ സമയത്ത് ഇയാൾ ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കൂടാതെ ഈ അക്രമി സംഘത്തിന്റെ ബൈക്ക് ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ആ ബൈക്ക് ഇയാളുടെ കയ്യിലുള്ള ബൈക്ക് അതല്ല, സ്കൂട്ടർ അതല്ല എന്നും പോലീസ് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് പോലീസിന് ഇക്കാര്യത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായി എന്ന സംശയം ബലപ്പെട്ടത്. തുടർന്നാണ് ഇയാളെ മറ്റൊരു കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഇതെല്ലാം അറസ്റ്റ് 30 മണിക്കൂറിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ളതും ഇക്കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരി, ഷെഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ ഹൺഡ്രഡ് ന്യൂസ് ലിങ്ക്. ആൽഷ്യൂ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിന്റെ ജാമ്യഹർജി തള്ളി. ഡൽഹി പട്യാല ഹൌസ് കോടതിയുടേതാണ് നടപടി. സുബൈറിനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മുഹമ്മദ് സുബൈറിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഡൽഹി പോലീസ്. ആൽഷ്യൂസിന് ലഭിച്ച സംഭാവനകളെ സുബൈറുമായി ബന്ധിപ്പിക്കുകയാണെന്ന് ആൽഷ്യൂ സ്ഥാപകൻ പ്രതീക് സിൻഹ. ജൂണിലെ ജി എസ് ടി വരുമാനം 2-ാമത്തെ ഉയർന്ന നിലവാരത്തിൽ. വരുമാനം 56% ഉയർന്ന് 1.45 ലക്ഷം കോടിയായി. വർധനയ്ക്ക് കാരണം സാമ്പത്തിക പുനരുജ്ജീവനം, തട്ടിപ്പ് വിരുദ്ധ പ്രവർത്തനങ്ങൾ, വ്യാജ ബില്ലർമാർക്കെതിരെയുള്ള നടപടി എന്നിവ മൂലമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ സംസ്ഥാനങ്ങൾ 2.12 ലക്ഷം കോടി രൂപ ബോണ്ടുകളിലൂടെ സമാഹരിക്കുമെന്ന് റിസർവ് ബാങ്ക്. ജൂലൈയിൽ 62,640 കോടിയും ഓഗസ്റ്റിൽ 81,582 കോടി രൂപയും സെപ്റ്റംബറിൽ 67,330 കോടി രൂപയും കടമെടുക്കുമെന്ന് RBI റിപ്പോർട്ട്. കടമെടുപ്പിൽ 29% വർധനയുണ്ടാകുമെന്നും കേന്ദ്രബാങ്കിന്റെ പ്രവചനം. കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുമായി കൈകോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. തീരുമാനം ഈ വർഷം ഇതുവരെ ഡൽഹിയിൽ 130-ലധികം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. കൊതുക് പെരുകാൻ അനുകൂല കാലാവസ്ഥ കാരണം ഡെങ്കിപ്പനി കേസുകൾ ഉയരുന്നത് ആശങ്കാജനകമെന്ന് അധികൃതർ. മാർക്കറ്റ് നവീകരണത്തിന് ഡൽഹിയിലെ വ്യാപാരികളുടെ അഭിപ്രായം തേടാനൊരുങ്ങി സർക്കാർ. അഭിപ്രായ രൂപീകരണത്തിന് ഓൺലൈനായി ഫോം പുറത്തിറക്കാൻ ആലോചന. കമലാ നഗർ, ലാജ്പത് നഗർ, സരോജിനി നഗർ, കീർത്തി നഗർ മാർക്കറ്റുകളാണ് പുതുക്കിപ്പണിയുക. തിഹാർ ജയിലിലെ തടവുകാരുടെ പുനരുദ്ധാരണത്തിന് പദ്ധതി. നൈപുണ്യ പരിശീലനവും വിദ്യാഭ്യാസ പിന്തുണയും നൽകുമെന്ന് സർക്കാർ. ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം സമൂഹത്തിലെത്തുന്നവർക്ക് മാന്യമായ ജീവിതം പുനരാരംഭിക്കാൻ പിന്തുണ നൽകുക ലക്ഷ്യമെന്ന് അധികൃതർ. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ നവീകരിച്ച വെബ്സൈറ്റിൽ ശുചീകരണ തൊഴിലാളികളുടെ പേരും വിശദാംശങ്ങളും ലഭ്യമാകും. സൌകര്യം, പൌരകേന്ദ്രീകൃത പൊതുസേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പുറത്തിറക്കിയ സ്വച്ഛ് സൈനിക് സംവിധാനത്തിന് കീഴിലാണ് ഈ വിവരങ്ങൾ ലഭിക്കുക. ഡൽഹി ജബൽപൂർ സ്പൈസ് ജെറ്റ് വിമാനം തിരിച്ചിറക്കി. വിമാനം തിരിച്ചിറക്കിയത് 5,000 അടി ഉയരത്തിൽ വെച്ച് ക്യാബിനിൽ പുക ഉയരുന്നത് കണ്ടതോടെ യാത്രക്കാരെല്ലാം സുരക്ഷിതരായി എത്തിയെന്ന് അധികൃതർ. രാജ്യാന്തര വാർത്തകൾ. ദക്ഷിണ ഇറാനിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 5 19 പേർക്ക് പരിക്ക്. കൂടുതൽ നാശനഷ്ടം പ്രഭാകേന്ദ്രത്തിന് സമീപമുള്ള സയേക് ഹോസ്റ്റ് ഗ്രാമത്തിൽ. സ്നേക് ഐലൻഡിൽ റഷ്യ ഫോസ്ഫറസ് ബോംബ് പ്രയോഗിച്ചെന്ന യുക്രൈൻ സൈന്യം. കരിങ്കടലിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണമെന്നും ആരോപണം. ബോണി ചുഴലിക്കാറ്റ് നിക്കറാഗ്വേ കോസ്റ്ററിക്ക അതിർത്തിയിൽ കരതൊട്ടു. ഇരു രാജ്യങ്ങളിലും കനത്ത മഴയുണ്ടാകുമെന്ന് പ്രവചനം. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. അക്രൂ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ റാലി അക്രമാസക്തമായി. 25-കാരനായ ജെയ്ലാൻഡ് വാക്കറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ട്രാഫിക് ലംഘനത്തിന്റെ പേരിൽ. കുരങ്ങുപനിയുടെ ലക്ഷണങ്ങൾ മാറുകയാണെന്ന റിപ്പോർട്ട്. മുൻപുള്ളതിൽ നിന്നും കൂടുതൽ വേഗത്തിൽ രോഗം മറ്റുള്ളവരിലേക്ക് പകരുകയാണെന്നും കണ്ടെത്തൽ. ഗവേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് ദ ലാൻഡ്സെറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ജേണൽ. പാകിസ്ഥാനിൽ പള്ളിയിലുണ്ടായ ആക്രമണത്തിൽ 2 മരണം. 6 വയസ്സുകാരൻ ഉൾപ്പെടെ 11 പേർക്ക് ഗുരുതര പരുക്ക്. വൈദ്യുതി മുടക്കം സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. ചൈനയിലെ സിൻജിയാങ്ങിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിൽ 4.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. സുഡാനിൽ സൈനിക വിരുദ്ധ പ്രക്ഷോഭം ശക്തം. പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് സമീപം പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ച് സൈന്യം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുമായി ചൈന. അമേരിക്കൻ പൌരന്മാർക്ക് രാജ്യത്ത് എത്താനുള്ള എല്ലാ വിലക്കുകളും നീക്കി. മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ പൌരന്മാർക്ക് എത്താനും അനുമതി.
അമേരിക്കയിൽ ഗർഭചിത്ര ക്ലിനിക് സന്ദർശിക്കുന്ന ഉപഭോക്താക്കളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി നീക്കം ചെയ്യാൻ ഗൂഗിൾ. വ്യക്തിപരമായ സന്ദർശനങ്ങളാണ് ഇവയെന്ന് സീനിയർ വൈസ് പ്രസിഡന്റ് ജെൻ ഫിറ്റ് പാട്രിക്. സ്പോർട്സ് ന്യൂസ്. പരിശീലകൻ സ്റ്റിമാച്ചിന്റെ കരാർ പുതുക്കാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം കരാർ ചർച്ചകൾ ആരംഭിക്കാമെന്ന നിലപാടിൽ IAF. ഖത്തർ ലോകകപ്പിൽ സെമി ഓട്ടോമാറ്റിക് ടെക്നോളജി ഉപയോഗിക്കുമെന്ന് ഫിഫ. മത്സരത്തിലെ ഓഫ് സൈഡുകൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് സംവിധാനം ഉപകാരപ്രദമാകും. 2018 ലോകകപ്പിലെ വാർ സംവിധാനം പോലെ പദ്ധതി വിജയകരമെങ്കിൽ തുടർന്നുള്ള മത്സരങ്ങളിലും ഉപയോഗപ്പെടുത്തുമെന്നും ഫിഫ. പാകിസ്ഥാൻ ഫുട്ബോൾ ഫെഡറേഷന്റെ വിലക്ക് നീക്കി ഫിഫ. ഫെഡറേഷന്റെ അന്താരാഷ്ട്ര അംഗീകാരം പുനഃസ്ഥാപിച്ചു. ഉടൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഫിഫ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ലിവർപൂളുമായുള്ള കരാർ പുതുക്കി സൂപ്പർ താരം മുഹമ്മദ് സലാ. താരവുമായുള്ള കരാർ പുതുക്കിയ വാർത്ത പുറത്തുവിട്ട് ക്ലബ് അധികൃതർ. താരം കരാർ ഒപ്പിടുന്നത് ഒരു വർഷം നീണ്ടുനിന്ന ചർച്ചകൾക്ക് അവസാനം. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് തെരുവുനായ ആക്രമണം. 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. സ്റ്റേറ്റ് ബാങ്ക് ദിനത്തോടനുബന്ധിച്ച് കൊല്ലത്ത് വിപുലമായ പരിപാടികൾ. 6000 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയ വ്യവസായ സംരംഭകരെ ആദരിച്ച് ഇൻഡിവിഡ് ലീഡർഷിപ്പ് സമ്മിറ്റ്. മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിൽ കല്ലട പാളത്തിനു സമീപം രൂപം കൊണ്ട വെള്ളക്കെട്ട് കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിൽ. കാൽനട യാത്രക്കാർക്ക് നടന്നു പോകുന്നതിന് സൗകര്യമില്ലെന്ന് പരാതി. കൊല്ലം കടമ്പാട്ടുകോണം ചേരിയിൽ പുതുവലിൽ പുത്തൻ വീട്ടിൽ മുരളീധരൻ പിള്ളയെ കാണാനില്ല. 65 വയസ്സും 5 അടി ഉയരവും വെളുത്ത നിറവുമാണ് ശാരീരിക അടയാളങ്ങൾ. കാണാതായ ദിവസം ധരിച്ചിരുന്നത് പച്ച മുണ്ടും നീല ഷർട്ടും. കാണാതായത് കിഴക്കേ ലച്ചേരിയിലെ വാടക വീട്ടിൽ നിന്ന്. വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്ന് നിർദ്ദേശം. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ യുദ്ധസ്മാരകം വൃത്തിയാക്കി സൈനികരുടെ കൂട്ടായ്മയായ തപസ്. പ്രസിഡന്റ് രാജ്മോഹൻ, കമ്മിറ്റി അംഗം ലിജു വെട്ടൂർ, അംബരീഷ് റാന്നി എന്നിവരുടെ നേതൃത്വത്തിൽ 20 സൈനികർ പരിപാടിയിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ വില്ലേജ് ഫയൽ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജ് ഓഫീസിൽ ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്ത് കലക്ട്രേറ്റ് ധർണ നടത്തി UDF ജില്ലാ കമ്മിറ്റി. ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കത്തോലിക്ക ബാവ ബസലിയൂസ് മർത്തോമ മാത്യൂസ് തൃതീയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഡയറക്ടറായി റോബർട്ട് കുര്യാക്കോസിനെ നിയമിച്ചു. നിയമനം ഡയറക്ടർ ഓഫ് സോഷ്യൽ പ്രോജക്ട്സ് ഓഫ് കത്തോലിക്കോസ് ആയി. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോബർട്ട് പള്ളിക്കത്തോട് സ്വദേശി മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഡയറക്ടറുമാണ്. കോട്ടയത്ത് പ്രതിഭാസംഗമം സംഘടിപ്പിച്ച് ജില്ലാ പഞ്ചായത്തും ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റും. SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോട്ടയം വൈക്കത്തെ KSFDCയുടെ മൾട്ടിപ്ലസ് തിയേറ്റർ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നാളെ. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കട്ടച്ചിറ ചാലക്കടവ് കിടങ്ങു ക്ഷേത്രം റിവർവ്യൂ ബൈപ്പാസ് റോഡിനു വേണ്ടി സ്ഥലം വിട്ടുതരുന്ന 10 കുടുംബങ്ങളുടെ സമ്മതപത്രം അഡ്വക്കേറ്റ് മോൻസ് ജോൾസ് MLA ഏറ്റുവാങ്ങി. ആധുനിക നിലവാരത്തിലുള്ള BM and BC ടാറിംഗ് ജോലികൾ കിടങ്ങൂർ കട്ടച്ചിറ റോഡിൽ നടപ്പാക്കുമെന്ന് MLA. ഇടുക്കി നെടുങ്കണ്ടത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 49 ലിറ്റർ മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. കടശിക്കടവ് സ്വദേശി സുരേഷാണ് പിടിയിലായത്. ഇടുക്കി പ്ലക്കത്തടത്ത് കാട്ടാനയിറങ്ങി. പ്രദേശത്ത് വ്യാപക കൃഷിനാശം. ആനക്കൂട്ടമെത്തിയത് അർദ്ധരാത്രിയോടെ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ. കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തത് 7932 പനിക്കേസുകൾ. 42nd ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ ചാമ്പ്യൻഷിപ്പിൽ തൊടുപുഴ ഇന്ത്യൻ സ്പോർട്സ് ബാഡ്മിന്റൺ അക്കാദമി ജേതാക്കളായി. ജില്ലയിലെ 30 ക്ലബുകളിൽ നിന്നായി 170 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. 3rd കലാഭവൻ മണി മെമ്മോറിയൽ പുരസ്കാര വിതരണം കൊച്ചിയിൽ നടന്നു. ടൊബിനോയാണ് ജനപ്രിയ നായകൻ. ഷൈൻ ടോം ചാക്കോ മികച്ച നടനുള്ള പുരസ്കാരവും മാസ്റ്റർ ദർശൻ മികച്ച ബാലനടനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങി. പൂർവ്വ വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിക്കാനൊരുങ്ങി എറണാകുളം തോപ്പുംപൊടി അവർ ലേഡി സ്കൂൾ. ഹൌസ് ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 166-ാമത്തെ വീടാണ് ഇത്. ചമ്പക്കര ശ്രീ വൈഷ്ണവ ഗന്ധർവസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശം തുടങ്ങി. 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ചടങ്ങാണ് ഇത്.
ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മൊബൈൽ ഫോണുകൾ നൽകി കുന്നംകുളം നഗരസഭ. മാലിന്യ ശേഖരണം കാര്യക്ഷമവും കുറ്റമറ്റാക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതികളുടെ കാര്യക്ഷമ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ സംസ്ഥാനത്തെ ആദ്യ യോഗം ചേലക്കരയിൽ നടന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഗുരുവായൂരിലെ കംഫേർട്ട് സ്റ്റേഷൻ തുറന്നു. കിഴക്കേ നടയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് സംവിധാനം. നിർമ്മാണം പൂർത്തിയാക്കിയത് 1 കോടി രൂപ ചെലവഴിച്ചു. ആതുര സേവനത്തിനായി ഗുരുവായൂർ നഗരസഭയ്ക്ക് പുതിയ ആംബുലൻസ്. വാഹനം വാങ്ങിച്ചത് നഗരസഭയുടെ വികസന ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപ ചെലവഴിച്ച്. അടിയന്തര സഹായത്തിനായി 24 മണിക്കൂറും ആംബുലൻസ് സേവനം ലഭ്യമാകും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സിനെ നിയമിക്കുന്നു. പൾമണറി മെഡിസിൻ, റേഡിയോ ഡയഗ്നോസിസ്, സൈക്യാട്രി, അനസ്തിയോഷോളജി, ഓർത്തോപീഡിക്സ്, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലാണ് നിയമനം. യോഗ്യതയുള്ളവർ ഈ മാസം 4 രാവിലെ 11 മണിക്ക് നേരിട്ട് ഹാജരാകണം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് പഞ്ചവടി കടത്തീരത്ത് 1200 കരിമ്പന വിത്തുകൾ പാകി. കേരള വന്യജീവി വകുപ്പുമായി സംയുക്തമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭൂഗർഭ ജലസംരക്ഷണം, മണലിപ്പ് തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉയർത്തിയാണ് പദ്ധതി. എ കെ ജി സെന്ററിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുന്നംകുളത്ത് പ്രകടനം നടത്തി CPIM പ്രവർത്തകർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. സിജി രഘുനാഥ്, PB അനൂപ്, ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രൊഫഷണൽ എത്തിക്സ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ച് മാ ഡൈനീഷ്യസ് കോളേജ് കൊമേഴ്സ് വിഭാഗം. ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. CA ഗ്രിഗറി സാം വിൽസൺ സെമിനാർ അവതരിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ കുമ്പിടി ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി വനജ മോഹനൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക നൽകിയത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ARO മുൻപാകെ. പാലക്കാട് നഗരസഭയിലെ 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. നടപടി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വീഴ്ച വരുത്തിയതിന്. ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ പിഴവ് വരുത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മെമ്മോ. ഡയബറ്റീസ് ഇന്ത്യ USP ദേശീയ അവാർഡ് ജേതാവ് ഡോക്ടർ B ജയകൃഷ്ണനെ ആദരിച്ച് തിരൂർ സൗഹൃദവേദി. ഡോക്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലാണ് ആദരം. തിരൂർ RDO P സുരേഷ് പൊന്നാട അണിയിച്ചു. AKG സെന്റർ നേരെയുണ്ടായ ബോംബേറിൽ തിരൂരിൽ പ്രതിഷേധം. സെൻട്രൽ ജംഗ്ഷനിൽ പ്രകടനം സംഘടിപ്പിച്ച് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി. പ്രതിഷേധ യോഗം CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ പ്രതിഷേധം. സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യം. DYFI ചേലേമ്പ്ര ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിദ്യാലയ ലഹരിമുക്ത പദ്ധതി സ്മൈൽ പരിപാടിക്ക് തവനൂരിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പദ്ധതി പ്രകാരം ലഹരിവിരുദ്ധ കലാപ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. പാലപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയുരുത്തി മുതൽ പാലപ്പെട്ടി ആശുപത്രി സെന്റർ വരെ പ്രകടനം നടത്തി. കലുങ്ങൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി പ്രകാശനാണ് മരിച്ചത്. ആശാരിപ്പണിക്കിടെ കഴിഞ്ഞ മാസം 18 പ്രകാശന് തേനീച്ചയുടെ കുത്തേൽക്കുകയായിരുന്നു. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന്റെ മാതാവ് റോസ കളപ്പുരയ്ക്കൽ അന്തരിച്ചു. സംസ്കാരം നാളെ കരിക്കോട്ടേരി സെയിന്റ് തോമസ് ചർച്ച് ദേവാലയത്തിൽ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ടൌണിൽ പട്ടാപ്പകൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് പൂങ്കഞ്ച സ്വദേശി രാമൻ, വെള്ളരിക്കുണ്ട് സ്വദേശി തോമസ് എന്നിവർക്ക്. ഇരുവരും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ. കാസർഗോഡ് ചിത്താരിപ്പുഴ വീണ്ടും ഗതിമാറിയൊഴുകി. 5 വർഷങ്ങൾക്ക് ശേഷം പുഴ അജാനൂർ ഫിഷറീസ് കേന്ദ്രത്തിന് സമീപത്തെത്തി. കാലവർഷം തുടങ്ങിയതോടെയാണ് പുഴ തെക്കുഭാഗത്തേക്ക് വഴിമാറി ഒഴുകിത്തുടങ്ങിയത്. മികച്ച സഹകരണ സ്ഥാപനങ്ങൾക്കായി സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ച പുരസ്കാരത്തിന് ജില്ലയിലെ 4 സഹകരണ സ്ഥാപനങ്ങൾക്ക് അർഹത. പ്രാഥമിക കർഷക വായ്പാ സഹകരണ സംഘം വിഭാഗത്തിൽ പനയാൽ സർവീസ് സഹകരണ ബാങ്കിന് 1 സ്ഥാനം, തിമിരി സർവീസ് സഹകരണ ബാങ്ക് 3 സ്ഥാനത്ത്.
ഹോളിവുഡ് ചിത്രം 13 Lives ട്രെയിലർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. തായ്ലൻഡിൽ ഗുഹയിലകപ്പെട്ട ഫുട്ബോൾ ടീമിന്റെ രക്ഷാപ്രവർത്തനം ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. അടുത്ത മാസം 15 ചിത്രം OTT റിലീസ് ചെയ്യും. It looks easy, but when it's flooded, it's impassable. It takes a certain kind of mindset for the deep cave diving. You have to be a bit nuts. They're very, very dangerous. High water. Fact check. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിഴ 100 or 1000? പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. ഹെൽമറ്റ് വെക്കാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടപടി കർശനമാക്കിയതിന് പിന്നാലെയാണ് പിഴത്തുകയെ സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നതിനിടയിൽ പോലീസ് തടഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഈടാക്കാവുന്ന തുക 100 രൂപ മാത്രമാണെന്നും ഇപ്പോൾ വാങ്ങുന്ന 1000 രൂപ അന്യായമായി വാങ്ങുന്നതാണെന്നും സൂചിപ്പിക്കുന്ന കുറിപ്പുകൾക്കൊപ്പം പത്രക്കട്ടിങ്ങിന്റെ ചിത്രവും പലരും പങ്കുവച്ചിരുന്നു. എന്നാൽ 2029 മോട്ടോർ വാഹന ഭേദഗതി നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ കൊടുക്കേണ്ടി വരുന്ന പിഴ 1000 രൂപ തന്നെയാണ്. ഹെൽമറ്റ് ധരിക്കാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുകയും ഓടിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് 1000 രൂപ പിഴ ഈടാക്കുവാനും 3 മാസത്തേക്ക് ലൈസൻസ് റദ്ദ് ചെയ്യാവുന്നതുമാണെന്നാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹൈദരാബാദിൽ. നാളെ ദേശീയ നിർവാഹക സമിതിയുടെ ഭാഗമായി നടക്കുന്ന റാലിയിൽ പങ്കെടുക്കും. ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് നാളെയും പ്രവർത്തിക്കും. തീരുമാനം സർവീസ് സംഘടനകളുമായി പൊതുഭരണവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തിയ ചർച്ചയെ തുടർന്ന് September 30 വരെയാണ് ഫയൽ തീർപ്പാക്കൽ യജ്ഞം. ആവിക്കൽത്തോട് സമരവുമായി ബന്ധപ്പെട്ട് നാളെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകും. പ്രതിപക്ഷ നേതാവിനെയും കാണുമെന്നും MK രാഘവൻ MP. കോഴിക്കോട് പുതിയ പാളത്ത് വലിയ പാളത്തിന്റെ നിർമ്മാണം നാളെ തുടങ്ങും. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. കേരള സ്ക്രാപ്പ് മെർച്ചന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നാളെ. സംസ്ഥാന പ്രസിഡന്റ് മുത്തുക്ക പട്ടാമ്പി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA ഷെരീഫ് മുഖ്യ പ്രഭാഷണം നടത്തും.